ഫ്രണ്ട്സ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ചലഞ്ച് വീഡിയോ എന്ന് പറഞ്ഞപ്പോ ശില്പയുടെ മുഖത്തുള്ള ഒരു വിഷമം നിങ്ങൾ കണ്ടു കാണും. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് നമ്മുടെ ചലഞ്ച് ഏറ്റുവാങ്ങാൻ പോകുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ശില്പയാണ്. സോ കഴിഞ്ഞ രണ്ട് ചലഞ്ച് വീഡിയോസ് കണ്ട ആളുകൾക്ക് അത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ചലഞ്ച് എന്താണെന്നുള്ളതൊക്കെ ഞങ്ങൾ വഴിയെ പറയുന്നുണ്ട്, അത് പുറകെ വരും. സോ ആദ്യമായിട്ട് ആരെങ്കിലും ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു തമ്പ് ലൈക്ക് ആയിട്ട് തരിക. ഓക്കെ, സോ ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പൊ ഓക്കെ, ആദ്യം പറഞ്ഞ പോലെ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആണ്. സോ ഞങ്ങളുടെ ആദ്യത്തെ ചലഞ്ച് വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം, ആദ്യം ഞങ്ങൾ റോളർ സ്കേറ്റ് ചലഞ്ച് ആയിരുന്നു കൊടുത്തിരുന്നത്. അത് ഓൾറെഡി ഞാൻ ശില്പിക്ക് കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഒരു ഐസ് ബക്കറ്റ് ചലഞ്ച് ആര് തന്നു? ശില്പി എനിക്ക് തന്നു. സോ ഓട്ടോമാറ്റിക് ആയിട്ട് മൂന്നാം ചലഞ്ച് ആർക്കായിരിക്കും? ശില്പിക്കുള്ളതായിരിക്കും. സോ അതിന് വേണ്ടിയിട്ടുള്ള പണിയല്ല ഞാൻ തൊട്ടടുത്തുള്ള ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഓൾറെഡി ശില്പ 10 മിനിറ്റ് ആയിട്ടുള്ളത് കണ്ടിട്ട്? ഓക്കെ ആണോ, റെഡി ആണോ? കാണിക്കട്ടെ അവരെ. സോ ഇന്നത്തെ പണി വേറെ ഒന്നുമല്ല, അതാ ഈ ഇരിക്കുന്ന ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ്? പാവയ്ക്ക. അപ്പൊ ഈ പാവയ്ക്ക ജ്യൂസ് അടിപ്പിച്ച് നമ്മൾ ആരെ കൊണ്ട് കുടിപ്പിക്കാൻ പോവാണ്? ഇന്ന് ശില്പയെ കൊണ്ട് കുടിപ്പിക്കാൻ പോവാണ്. ഇത് എടുക്കാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ പാവയ്ക്ക നമ്മുടെ വീട്ടിൽ കറി വെച്ചാൽ പോലെ ആര് കഴിക്കാറില്ല, ശില്പ കഴിക്കാറില്ല. ശില്പയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല, ഇതിന്റെ ടേസ്റ്റ് ഒട്ടും ശില്പയ്ക്ക് പിടിക്കാറില്ല. സോ ഇത് ഒരെണ്ണം ഫുള്ളായിട്ട് ജ്യൂസ് അടിപ്പിച്ച് ഇന്ന് നമ്മൾ ശില്പയെ കൊണ്ട് കുടിപ്പിക്കാൻ പോവാണ്. ഓക്കെ ആണോ, റെഡി ആണോ? വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് നിർത്താം, ചാലഞ്ച് ഇല്ല, ഉറപ്പാണ്, ഏറ്റെടുക്കാണ്. സോ ഞങ്ങൾ അതിലേക്ക് പോവാണ്. സോ ഇത് ജ്യൂസ് അടിക്കുന്ന ചടങ്ങിലേക്ക് ഞങ്ങൾ ഒന്ന് പോട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ പാവയ്ക്ക നമ്മൾ ജ്യൂസ് ആക്കി അടിപൊളിയായിട്ടായി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാണ്ട് അത് കുടിക്കാനുള്ള ആള് അതിന്റെ ഫ്രണ്ട് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാം. ഏകദേശം നല്ല രീതിയിൽ നല്ല പച്ച കളർ നാടൻ പാവയ്ക്കാണ്. നമ്മുടെ അടുത്തുള്ള നാടൻ പച്ചക്കറി വിൽക്കുന്ന ഒരു കടയിൽ നിന്ന് നമ്മൾ മേടിച്ചതാണ്. അപ്പൊ അടിപൊളിയായിരിക്കും. സത്യം പറഞ്ഞാൽ ഇത് ജ്യൂസ് അടിക്കാൻ നേരത്തെ ഞാനൊരു തുള്ളി തൊട്ട് നാക്കി വെച്ചിട്ട് എനിക്ക് വലിയ രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈപ്പിരിക്കും, കയ്പ് ഒട്ടും പറ്റത്തില്ല. അപ്പൊ ഭയങ്കര കയ്പാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഓൾറെഡി നമ്മൾ കബിറ്റ് ചെയ്ത് പോയി ചെയ്യല്ലേ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ശില്പ അത് കുടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുടിക്കുമല്ലോ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എന്താവും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ? ആണോ? അപ്പൊ റെഡി അല്ലേ? കുടിക്കല്ലേ? ആ കയ്പ് ഇഷ്ടമാണോ? അപ്പൊ എങ്ങനെയുണ്ട്, ഒന്ന് മണത്ത് നോക്കെ. എന്ത് മണം? എന്തോ പാവയ്ക്കയുടെ മണം അല്ലേ? ഓ അടിപൊളി. ഇത് ഞാൻ ഇപ്പൊ പ്ലിങ് ആയനെ. പാവയ്ക്കൊക്കെ പാവയ്ക്കയുടെ മണം അല്ലാതെ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്ക്, ഒരു സിപ്പ് അടിച്ചു നോക്ക്. ഫുള്ള് കുടിക്കണം, അതാണ് നമ്മുടെ ചലഞ്ച്. ആ അപ്പൊ ഒന്ന് നോക്കേ, റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് സിപ്പ് അടിച്ചു നോക്ക്. ആ ഓക്കെ. എന്ത് പറ്റി? എന്ത് പറ്റി? മോനെ ഫുള്ള് കുടി പയ്യെ പിടിച്ചല്ലേ, പയ്യെ 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 ഒറ്റടി കുടി ചേർക്കാൻ പറ്റത്തില്ല. അത് കാണട്ടെ എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്, എന്താ 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 അവസ്ഥ? എന്താ കൈ ഭയങ്കര വയ്പാണോ? ഒരു രക്ഷയില്ല. വേണ്ട വേണ്ട, കുടിക്കാൻ പറ്റുന്നുണ്ടോ? ഏ രണ്ട് പാവയ്ക്കാണ് കേട്ടോ, രണ്ട് പാവയ്ക്ക. ഏ എന്ത് പറ്റി മൊത്തത്തിൽ മുഖത്തെ? ഒരു കുഴപ്പമില്ലേ? ഇനി പെട്ടെന്ന് കുടിക്കണ്ട, ഒറ്റ സ്പീഡ് കുടിക്കുക, പയ്യെ പയ്യെ സിപ്പ് അടിച്ചു കുടി, അപ്പോഴേ നമ്മുടെ ചലഞ്ച് ചലഞ്ച് ആവുള്ളൂ. അല്ല, ഐസ് ബക്കറ്റ് മുക്കിയപ്പോ ഒന്നും കണ്ടില്ല. അപ്പൊ ഞാൻ ഫുൾ ടൈം ഐസ് ബക്കറ്റ് കുറെ നേരം കടന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് കുറച്ച് ഇപ്പൊ തന്നെ കുറെ ഒറ്റയടി കുടിച്ച് സിപ്പ് സിപ്പായിട്ട് കുടിച്ചാൽ മതി. കുടിക്ക്, സിപ്പ് സിപ്പായിട്ട് കുടിച്ചാൽ മതി. പയ്യെ പയ്യെ, ആ അയ്യ അടിപൊളി. കരയുന്നോ? കുടി 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 കുടി. ആ ഓ, എന്തൊരു വൊമിറ്റ് ആണോ? വേണ്ട വേണ്ട വേണ്ട, ഒറ്റ വലി കുടിക്കണ്ട. രണ്ട് സിപ്പിൽ, രണ്ട് മൂന്ന് സിപ്പിൽ കുടിക്കാവുള്ളുണ്ട്. കം ഓൺ, വിടല്ലേ, കുടിക്ക്. അത് കുഴപ്പമില്ല, അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഏത് ചലഞ്ച് ആയാലും ഞാൻ റെഡിയാണ്. കുടിക്ക്, ഒരു സിപ്പ്, ഒരു സിപ്പ്, ഒരു സിപ്പ് പയ്യ, ആ ടേസ്റ്റ് അറിഞ്ഞ് പയ്യ പയ്യ. ആ കുടിക്ക്, ആ സൂപ്പർ അല്ലേ. ലാസ്റ്റ് സിപ്പ്, ഇനി ഒറ്റ സിപ്പേ ഉള്ളൂ. ഓക്കേ,
ഓക്കെ ഫ്രണ്ട്സ്, വട്ടി പൊളിയായിട്ട് ഏകദേശം മുക്കാൽ ഗ്ലാസ് ശില്പം, മുക്കാലല്ല ഏകദേശം 90% കുടിച്ചിട്ടുണ്ട്. നല്ല ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അവസാനത്തെ സിപ്പാണ്, അപ്പൊ അവസാനത്തെ സിപ്പ് എനിക്ക് കൂടെ നിർത്തി ഇത് കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ഇനി നോക്കട്ടെ, അപ്പൊ ലാസ്റ്റ് സിപ്പാണ്, ലാസ്റ്റ് സിപ്പ് കുടിക്കല്ലേ. ഓക്കെ, അപ്പൊ കുടിച്ചോ, ഒരു ഇച്ചിരി ബാക്കി വെക്കണേ. ആ എങ്ങനെയുണ്ട്? ഒരു ഗ്ലാസ് കൂടെ എടുക്കട്ടെ, ഒരു ഗ്ലാസ് കൂടെ എടുക്കട്ടെ. രണ്ട് പാവയ്ക്ക ഉണ്ട് കേട്ടോ, മൂന്നെണ്ണം ഞങ്ങൾ മേടിച്ചു വെച്ചാൽ രണ്ടെണ്ണ ഇട്ടുള്ളൂ, ഒരെണ്ണം ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. ആ രണ്ടെണ്ണം ഇട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര കയ്പായിരുന്നു, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര കയ്പായിരുന്നു. അപ്പൊ എന്തായാലും നമ്മള് 100% എന്താണ് ശില്പി അത് കംപ്ലീറ്റ് ചെയ്തു. സോ ഞാൻ ഫുൾ ഹാപ്പിയാണ്, കാരണം ഞാൻ കൊടുത്ത ചലഞ്ച് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ കുറച്ച് ബാക്കി വെക്കാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, എന്തായാലും ഇത്രയും കഷ്ടപ്പെടുത്തിയല്ലേ. അപ്പൊ ഞാനും ചെറുതായിട്ട് കുടിച്ചില്ലെങ്കിൽ അത് ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും. കുടിക്കട്ടോ. ഓക്കെ, എങ്ങനെ പാവയ്ക്ക ജ്യൂസ് കുടിച്ചവർക്കറിയാം, സംസാരിക്കാൻ പറ്റുന്നില്ല, നാക്കൊരുമാരിയായിട്ട്. സത്യം പറഞ്ഞാൽ പാവയ്ക്ക് ഫ്രൈ ചെയ്ത് മാത്രമാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത്, കാരണം കറി വെച്ചാൽ പോലും നമുക്ക് കയ്പ്പ് കാരണം കഴിക്കാൻ പറ്റത്തില്ല. ഇത് ഒരു രക്ഷയില്ല, അപ്പൊ ഇത് മൊത്തം കുടിച്ച് തന്നെ സമ്മതിക്കട്ടെ. അതായത് അടിപൊളി, അപ്പൊ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ എഫക്റ്റ് ഒന്ന് മാറിയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് അടിപൊളി ഒരു വീഡിയോ ആയിരുന്നു അല്ലേ, എങ്ങനെയുണ്ട്? ഞങ്ങളിപ്പോ ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്ത് ഞങ്ങൾ അതിൽ നിന്ന് ഒന്ന് സെറ്റ് ആവാനുണ്ട്. ഞാൻ ഓക്കെയാണ്, ഞാൻ ആകെ ഒരു തുള്ളി കുടിച്ചോളൂ നിങ്ങൾ കണ്ടതാണ്, പക്ഷെ ഒരു ഗ്ലാസ് മുഴുവൻ ഇവിടെ കുടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്, ഓക്കെ? ഇതുവരെ ഓക്കെ ആയില്ല, സെറ്റ് ആവും, കുഴപ്പമില്ല, അടിപൊളിയാണ്. പാവയ്ക്ക ജ്യൂസ് വേറെ കുഴപ്പമുള്ള സാധനമൊന്നുമില്ല, നമുക്കറിയാലോ. ഗൂഗിളിൽ ഞങ്ങൾ ജസ്റ്റ് ഇപ്പൊ സെർച്ച് ചെയ്ത് നോക്കിയോളൂ, എടുത്ത് വെച്ചേക്കുവാ. പാവയ്ക്ക എന്ന് പറയുമ്പോഴത്തേക്ക് വൈറ്റമിൻ സി ഒരുപാട് കണ്ടന്റ് ഉള്ള ഒരു സാധനമാണ് പാവയ്ക്ക. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതുപോലെ തന്നെ ബ്രെയിൻ ഹെൽത്ത് കൂട്ടാനും, അപ്പൊ ഇത്രയും നല്ല സാധനമാണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പൊ അടുത്തൊരു പണി തരുമ്പോഴും അതിനനുസരിച്ച് പോഷകമുള്ള സാധനം എനിക്ക് തരണം. ഓക്കെ അല്ലേ? സോ ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, എന്റെ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, 100% നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനിയും അടിപൊളി വീഡിയോസുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ വിഷ്ണു, വിഷ്ണു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.